സ്കൂൾ തുറക്കുന്ന ദിവസം ഒരു കുട്ടിയുടെ മനസ്സിലൊരു ആകാംക്ഷ ഉണ്ടാവും, പക്ഷെ മറ്റു തരത്തിലുള്ള ആകാംക്ഷ രക്ഷിതാവിന്റെ മനസ്സിലും ഉണ്ടാവും സ്കൂൾ തുറക്കുന്ന ദിവസം. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിനം ഒരു മന്ത്രിയും രക്ഷിതാവായിട്ട് സ്കൂളിലെത്തി. മറ്റാരുമല്ല, കൃഷിമന്ത്രി പി പ്രസാദാണ് മകൾക്കൊപ്പം തിരുവനന്തപുരത്തെ സ്കൂളിൽ എത്തിയത്. സ്കൂൾ തുറക്കുന്ന ദിവസം സ്കൂൾ തുറക്കുന്നതൊക്കെ നോക്കിക്കാണാനായി മന്ത്രിമാർ സ്കൂളുകളിലേക്ക് എത്തുന്നത് പതിവാണ്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടം ഗവൺമെന്റ് മോഡൽ HSSലാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ സന്ദർശനത്തിന് എത്തിയിരിക്കുന്ന മന്ത്രി പി പ്രസാദാണ്. പക്ഷേ അദ്ദേഹത്തിനൊപ്പം ഇവിടെ അദ്ദേഹത്തിന്റെ മകൾ കൂടിയുണ്ട്. വെറും ഒരു മന്ത്രിയായാലും രക്ഷകർത്താവായി മകളെ ഇവിടെ സ്കൂളിലേക്ക് എത്തിക്കാനായാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. സ്കൂള് തുറന്നു, ഇപ്പൊ മന്ത്രിയുടെ റോളിലല്ല രക്ഷകർത്താവിന്റെ റോളിലാണ് എത്തിയിരിക്കുന്നത്. നല്ല ആത്മവിശ്വാസത്തോട് തന്നെയാണ് ഒരു രക്ഷകർത്താവ് എന്നുള്ളതിൽ ഞാനും മകളെ സ്കൂളിലാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം ആയതുകൊണ്ട് മാത്രമാണ് ഞാനും കൂടി എത്തിയത്. 20 മാസത്തേക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നത്. രക്ഷകർത്താവ് എന്ന നിലയിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്കും സന്തോഷമാണോ, അതോ ഇനിയിപ്പോൾ കോവിഡ് ആണ്, അക്കാലത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടോ? ഇല്ല, ആശങ്കകളില്ല. ശരിക്കും പറഞ്ഞാൽ സ്കൂളിലേക്ക് വരുന്നത് ക്ലാസ്സുകൾ മാത്രമായിരുന്നില്ലല്ലോ, നമ്മളെല്ലാം സ്കൂളുകളിൽ പഠിക്കുന്ന അവസരത്തിൽ എല്ലാ കാര്യങ്ങളും, പൊതുവിജ്ഞാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് ഏതെങ്കിലും ഒരു നാടിന്റെ തലസ്ഥാനമോ അല്ലെങ്കിൽ ഭരണാധികാരിയെ കുറിച്ച് അല്ലല്ലോ, അല്ലാതുള്ള എല്ലാ കാര്യങ്ങളും, എന്തെടുക്കാം എന്തെടുക്കാൻ പാടില്ല എന്നുള്ളതെല്ലാം മനസ്സിലാക്കുന്നത് കുഞ്ഞുങ്ങൾ ഈ യാത്രയിലായിരുന്നു അല്ലെങ്കിൽ സ്കൂളിലെത്തുന്ന അവസരത്തിലായിരുന്നു. ഇഷ്ടമുണ്ടാവും അനിഷ്ടമുണ്ടാവും, ദേഷ്യം, വിഷമം, സങ്കടം, സന്തോഷം, സ്നേഹം, ഇതെല്ലാ വികാരങ്ങളും അതെല്ലാം കുഞ്ഞു ശരിക്കും അനുഭവിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി വന്നതെല്ലാം ക്ലാസ് മുറികളിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുമെല്ലാമാണ്. അത് വല്ലാത്ത ഒരു വലിയ ലോകമായിരുന്നു. അതെല്ലാം ഒരു 20 മാസം കൊണ്ട് ഇതൊന്നുമില്ലാത്ത തരത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ വീടിനുള്ളിൽ തളച്ചിലപ്പെട്ടത്. അതിനകത്ത് വലിയ ആശങ്കയുള്ള ഒരാളാണ് ഇത്. എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് കുഞ്ഞുങ്ങൾ സ്കൂൾ വീട്ടിലുണ്ടാക്കുന്നതിലും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കണമെന്ന് ആഗ്രഹിച്ച ഒരു രക്ഷകർത്താവാണ് ഞാൻ. രക്ഷകർത്താവ് എന്നുള്ള നിലയിലുള്ള ടെൻഷനാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ അരുണ ഇവിടെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, 1-ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന സ്കൂളാണ് ഇതല്ലേ? പക്ഷെ സ്കൂളിലേക്ക് വരാൻ കാത്തിരിക്കുകയായിരുന്നു, കൊറേ ആയിട്ട് ഇത് വരണമെന്നുണ്ടായിരുന്നു, സ്കൂൾ തുറക്കണമെന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു? ആണ്. എത്ര പേരുണ്ട് ഇവിടെ ഫ്രണ്ട്സായിട്ട്? നേരത്തെ ഞാൻ പഠിക്കുമ്പോ 42 പേരുണ്ടായിരുന്നു, ഇപ്പം 50 എത്രയൊക്കെയുണ്ട്. എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ക്ലാസ്സിലേക്ക് എത്തുന്നുണ്ടോ? അറിയത്തില്ല, ചിലവരൊന്നും എത്തുന്നില്ല. വീട്ടിലിരിക്കുന്നതാണോ ഇഷ്ടം അതോ സ്കൂളിൽ വന്ന് പഠിക്കുന്നതാണോ ഇഷ്ടം? സ്കൂളിൽ വന്ന് പഠിക്കുന്ന ഇഷ്ടം. എന്തായാലും വലിയ സന്തോഷത്തിലാണ് അരുണയും, അച്ഛൻ മന്ത്രിയായിട്ടുള്ള അച്ഛൻ തന്നെ സ്കൂളിൽ എത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് അരുണയും. എന്തായാലും രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ തന്റെ സന്തോഷമാണ് അദ്ദേഹം ഇവിടെ പങ്കുവച്ചത്.